thank <tries> you എല്ലാ പ്രിയ പ്ലസ് ടു കൂട്ടുകാർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാം വർഷ ഇലക്ട്രോ കെമിസ്ട്രി എന്ന യൂണിറ്റിലെ ആദ്യ പാഠഭാഗങ്ങളാണ് പഠിച്ചു തുടങ്ങിയത് അല്ലേ എല്ലാവരും മനസ്സിരുത്തി പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഉപയോഗം അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്നും ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ് എന്താണ് അതിൽ ഇലക്ട്രോളിസിന് എങ്ങനെ അപ്ലൈ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു റിഡോക്സ് റിയാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നതെന്നും ഇനി ഗാൽവനിക് സെൽ എന്താണ് ഒരു ഗാൽവനിക് സെൽ എങ്ങനെയാണ് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത് ഗാൽവനിക് സെല്ലിനെ ഉദാഹരണമായ ഡാനിയൽ സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ വർക്കിംഗ് കൂട്ടത്തിൽ എങ്ങനെയാണ് സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഓർത്തിരിക്കുമെന്ന് ഞാൻ കരുതുന്നു എങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം നിങ്ങൾ ഈ മോണിറ്ററിൽ കാണുന്ന ചിത്രത്തിനെ ഒന്ന് ശ്രദ്ധിക്കൂ അവിടെ രണ്ട് ഹാഫ് സെല്ലുകൾ കാണുന്നുണ്ട് അല്ലേ അതിൽ ആദ്യത്തെ ഹാഫ് സെല്ലിനെ ഒന്ന് ശ്രദ്ധിക്കുക അതിൽ ഒരു മെറ്റൽ ഇലക്ട്രോഡുണ്ട് അതിനെ എം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ആ മെറ്റൽ ഇലക്ട്രോഡ് ഒരു സൊല്യൂഷനിൽ മുക്കി വെച്ചിട്ടുണ്ട് അല്ലേ ആ സൊല്യൂഷനെ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനെ നമ്മൾ നീല കളറിൽ അവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അതൊരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനാണ് എന്താണ് ഒരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണും അടങ്ങുന്ന ഒരു ഇലക്ട്രോളൈറ്റ് അല്ലെങ്കിൽ ഒരു സോൾട്ട് അക്വസ് സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിച്ചിരിക്കുന്ന സൊല്യൂഷൻ ഉദാഹരണത്തിനായിട്ട് നമ്മൾ പഠിച്ച ഡാനിയൽ സെല്ലിലെ രണ്ട് ഹാഫ് സെല്ലുകളായ ആനോഡ് ഹാഫ് സെല്ലിനെയും അതിൽ സിങ്ക് സിങ്ക് സൾഫേറ്റിലും കാതോഡ് ഹാഫ് സെല്ലിൽ കോപ്പർ കോപ്പർ സൾഫേറ്റിലുമായിരുന്നല്ലോ മുക്കി വെച്ചിരുന്നത് അതിനെ എക്സ്റ്റേണൽ വയേഴ്സ് വഴി കണക്ട് ചെയ്തു സോൾട്ട് ബ്രിഡ്ജ് വഴി സൊല്യൂഷൻസിനെ കണക്ട് ചെയ്യുമ്പോഴേക്കും അതൊരു സെല്ലായി വർക്ക് ചെയ്യുന്നുള്ളതായിട്ട് നിങ്ങൾ പഠിച്ചു അതിലെ ആദ്യത്തെ സെല്ലിനെ മാത്രം അതായത് ആനോഡ് ഹാഫ് സെല്ലാണ് ഞാൻ ഉദാഹരണത്തിന് എടുക്കുന്നതെന്ന് കരുതുന്നു എങ്കിൽ അതിൽ സിങ്ക് സിങ്ക് സൾഫേറ്റിലാണല്ലോ മുക്കി വെച്ചിരിക്കുന്നത് അല്ലേ അതുപോലെ ഇവിടെയാണെങ്കിലോ ഈ ചിത്രത്തിൽ കാണുന്ന ഹാഫ് സെല്ലിൽ നമ്മുടെ മെറ്റൽ അത് എം എന്നുള്ള ഒരു ജനറലി ഒരു മെറ്റലിന് കൊടുത്തിരിക്കുന്ന ആണ് അത് സിംഗ് ആവാം സിൽവർ ആകാം കോപ്പറാകാം ഏതെങ്കിലും ഒരു മെറ്റൽ ആയിക്കോട്ടെ ആ മെറ്റലിനെ അതിൻ്റെ തന്നെ അയോണിക് സൊല്യൂഷനിൽ അതിൻ്റെ തന്നെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സിങ്ക് ആണെങ്കിൽ സിങ്ക് ടു പ്ലസ് അയോണുകൾ വരുന്ന സൊല്യൂഷൻ ഇപ്പോൾ ഞാൻ സിങ്കിനെ സിങ്ക് സൾഫേറ്റിലാണ് മുക്കിയിരിക്കുന്നതെങ്കിൽ അവിടെ ഇസഡൻ ടു പ്ലസ് അയോണുകളുമുണ്ട് സൾഫേറ്റ് അയോണുകളുമുണ്ട് ഇസഡൻ ടു പ്ലസ് അയോണിൻ്റെയും സൾഫേറ്റ് അയോണുകളുടെയും എണ്ണം ആ സൊല്യൂഷനിൽ ഒരേ പ്രപ്പോർഷനിലായിരിക്കും അങ്ങനെ വരുമ്പോൾ ആ സൊല്യൂഷൻ എന്ത് ചാർജ് ഉണ്ടായിരിക്കും ന്യൂട്രൽ ചാർജ് ആണ് അല്ലേ ആ ന്യൂട്രൽ ചാർജ് ഉള്ള സൊല്യൂഷനിലാണ് ഞാൻ സിങ്ക് അതർവൈസ് മെറ്റൽ എം മുക്കി വെച്ചിരിക്കുന്നത് എം എൻ പ്ലസ് അയോണുകളുള്ള സൊല്യൂഷനാണെന്നിരിക്കട്ടെ ജനറലി ഒരു മെറ്റൽ എം എടുക്കുമ്പോൾ നമുക്കതിനെ എത്ര ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളതനുസരിച്ച് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവുള്ളത് എന്നുള്ളതനുസരിച്ച് എം എൻ പ്ലസ് എന്നവിടെ സൂചിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ആ എം എൻ പ്ലസ് ഉള്ള അയോണിക് സൊല്യൂഷനിൽ എമ്മിനെ ഡിപ്പ് ചെയ്തു വെച്ചിരുന്നാൽ അവിടെ എന്തൊക്കെ പ്രോസസ്സ് നടക്കാൻ സാധ്യതയുണ്ട് ഡാനിയൽ സെല്ലിൽ പഠിച്ച കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ട് തരത്തിലുള്ള പ്രക്രിയകൾ നടക്കാൻ സാധ്യതയുണ്ട് അല്ലേ ഏതൊക്കെയാണ് ഒന്ന് ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ നമുക്ക് തൽക്കാലം ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഒന്ന് എടുക്കാം അവിടെ എന്താ ഓക്സിഡേഷൻ നടന്നാൽ നടക്കാൻ സാധ്യതയുള്ള പ്രവർത്തനം അവിടെ താഴെ ഞാനൊരു ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു ഒന്ന് ശ്രദ്ധിച്ചാലും എം ഗീവ്സ് എം എൻ പ്ലസ് പ്ലസ് എൻ ഇ മൈനസ് അല്ലേ അതായത് മെറ്റൽ എം ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു അത് ഒരു ഇലക്ട്രോണോ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണുകളോ ആകാം അതുകൊണ്ടാണ് എൻ എന്നുള്ള അക്ഷരം കൊണ്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എം ഗേവ്സ് എം എൻ പ്ലസ് പ്ലസ് എൻ ഇ മൈനസ് ആണെങ്കിൽ അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു മെറ്റൽ ആ മെറ്റൽ ഇലക്ട്രോഡിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അതിൻ്റെ താഴെ വശത്ത് വലത് ഭാഗത്തായി ഒരു ആരോ കൊടുത്തിട്ടുണ്ടല്ലേ അതായത് മെറ്റൽ എം എൻ പ്ലസ് അയോണായി മാറി സൊല്യൂഷനിലേക്ക് ഇറങ്ങി വരുന്നു എന്നാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ മെറ്റൽ എം എൻ പ്ലസ് ആയി ഇറങ്ങി വന്നാൽ ആ ഇലക്ട്രോണുകൾ എവിടെ സ്ഥിതി ചെയ്യും ആ ഇലക്ട്രോണുകൾ റോഡിൽ പോയി ചെയ്യും ഏതിലാണ് ആ മെറ്റൽ ഇലക്ട്രോഡിൽ ഒക്കെ ചെയ്യും അപ്പോൾ സൊല്യൂഷനിലേക്ക് എം എൻ പ്ലസ് അയോണുകൾ ഇറങ്ങി വന്നാൽ പറ്റും ഞാൻ പറഞ്ഞു നേരത്തെ ആ സൊല്യൂഷൻ ന്യൂട്രൽ ആണെന്ന് അങ്ങനെയുള്ളൊരു സൊല്യൂഷനിലേക്ക് എം എൻ പ്ലസ് അയോണുകൾ ഇറങ്ങി വന്നാലോ ആ സൊല്യൂഷൻ്റെ ചാർജ് പോസിറ്റീവായി മാറും അല്ലേ അങ്ങനെ പോസിറ്റീവായി മാറിക്കഴിഞ്ഞാലോ സൊല്യൂഷന് പോസിറ്റീവ് ചാർജും ഈ മെറ്റൽ വിട്ടുകൊടുത്ത ഇലക്ട്രോണുകൾ റോഡിൽ നിൽക്കുമ്പോൾ മെറ്റൽ റോഡിൽ നെഗറ്റീവ് ചാർജും സൊല്യൂഷനിൽ പോസിറ്റീവ് ചാർജും അങ്ങനെ ചാർജ് സെപ്പറേഷൻ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും അല്ലേ അങ്ങനെ വരുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം അത് ഓക്സിഡേഷൻ എന്ന പ്രോസസ്സ് നടന്നതുകൊണ്ട് നമുക്ക് ആ പൊട്ടൻഷ്യലിനെ തൽക്കാലം ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം അത് ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റും തമ്മിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സൊല്യൂഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ ഞാൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നും വിളിക്കുന്നു തൽക്കാലം ഇവിടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം ഇനി അടുത്ത തൊട്ടടുത്ത് കാണുന്ന ആ ഹാഫ് സെല്ലിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ അവിടെയും ഇത് തന്നെയാണല്ലേ മെറ്റൽ അയോണിക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു അവിടെ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത് ആ താഴെ ഭീക്കറിന് താഴെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയാലും എം എൻ പ്ലസ് പ്ലസ് എൻ ഇ മൈനസ് ഗേവ്സ് എം എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ റിയാക്ഷനാണ് മെറ്റലയോണിക് സൊല്യൂഷനിൽ നിന്ന് മെറ്റൽ അയോണുകൾ ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്ത് മെറ്റലായി മാറി ആ ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് അയോണിക് സൊല്യൂഷനിൽ നിന്ന് മെറ്റലയോണുകൾ റോഡിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് ഈ അയോണിന് എത്രയാണോ ചാർജ് ആ ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്തതിന് ശേഷം മെറ്റലായി മാറി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സൊല്യൂഷനിൽ നെഗറ്റീവ് അയോണുകളുടെ എണ്ണമായിരിക്കും അധികരിച്ച് നിൽക്കുന്നത് പോസിറ്റീവ് അയോണുകളുടെ എണ്ണം സൊല്യൂഷനിൽ കുറഞ്ഞില്ലേ ഇനി മെറ്റൽ ഇലക്ട്രോ പോസിറ്റീവ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രോഡിലെ മൊബൈൽ ഇലക്ട്രോൺസാണ് ഈ മെറ്റൽ അയോണുകൾ സ്വീകരിക്കുന്നത് അതിൻ്റെ ഫലമായി മെറ്റലിൽ ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും ആ ഡെഫിഷ്യൻസിയെ നമുക്ക് പോസിറ്റീവ് ചാർജ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം അപ്പോൾ മെറ്റൽ ഇലക്ട്രോഡിൽ പോസിറ്റീവ് ചാർജും തിരിച്ച് സൊല്യൂഷനിൽ നെഗറ്റീവ് ചാർജിൻ്റെയും ഡെവലപ്മെൻ്റ് അവിടെ ഉണ്ടായി നേരത്തെ പറഞ്ഞ സെല്ലിൽ നിന്ന് വ്യത്യാസമായി ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നടന്ന സെല്ലിൽ നിന്ന് വ്യത്യാസമായി ഇവിടെ ഡെവലപ്പ് ചെയ്ത പൊട്ടൻഷ്യലിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം അല്ലേ അതായത് ആ ടിക്കൽബ്രിയം

ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോളൈറ്റിക് സൊല്യൂഷൻ ഈസ് കോൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇലക്ട്രോഡും ഇലക്ട്രോളൈറ്റും തമ്മിൽ സമ്പർക്കത്തിലിരിക്കുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം അതിനെ ഇ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും ഉണ്ട് റിഡക്ഷൻ പൊട്ടൻഷ്യലും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ഒരു മെറ്റലിന് ഓക്സിഡേഷനോ റിഡക്ഷനോ സംഭവിക്കാം സാധാരണഗതിയിൽ നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ടേംസിലാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ എക്സ്പ്രസ് ചെയ്യുന്നത് അതായത് എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാനുള്ള താല്പര്യമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ആ റൈറ്റ് ഹാഫ് സെല്ലിൽ റെപ്രസെൻറ്റ് ചെയ്തിരുന്ന ഹാഫ് സെല്ലിൽ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷനാണ് അവിടെയാണ് ഇലക്ട്രോണിനെ വാങ്ങാൻ താല്പര്യം കൂടുതലുണ്ടായിരുന്നത് ഇനി ലെഫ്റ്റിൽ കാണിച്ചിരുന്ന ഹാഫ് സെല്ലിലാണെങ്കിലോ അവിടെ ഓക്സിഡേഷനാണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള താല്പര്യം അവിടെ സംഭവിക്കുന്നത് അതായത് സിങ്ക് ടു പ്ലസ് അയോണുകൾ ഇലക്ട്രോണിനെ വാങ്ങി സിങ്കായി മാറുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം സിങ്ക് സിങ്ക് ടു പ്ലസ് ആകുന്നതിനായിരുന്നു അപ്പം നമുക്ക് പറയാം അവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ് എന്ന് പറയുന്നതിന് പകരമാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണെന്നും പറയാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇലക്ട്രോൺ പൊട്ടൻഷ്യലിനെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എടുത്തിരുന്ന സൊല്യൂഷൻ അതായത് അയോണിക് ഉള്ള സൊല്യൂഷൻ അതിലെ അയോണുകളുടെ കോൺസെൻട്രേഷൻ കൃത്യം വൺ മോളാർ ആയിരുന്നു എന്ന് സങ്കല്പിക്കുക എന്താണ് ഈ വൺ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസോൾവ് ചെയ്യാൻ എടുത്ത ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ മാസ് എത്രയാണോ ആ മോളാർ മാസ് എത്ര ഗ്രാമാണോ അത്രയും ഗ്രാമിനെ ഒരു ലിറ്ററിൽ വരത്തക്ക രീതിയിൽ ഡിസോൾവ് ചെയ്തെടുത്ത സൊല്യൂഷൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ ആ ഹാഫ് സെല്ലിൽ എടുത്തിരുന്നതെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം ഞാൻ ആവർത്തിക്കാം എന്താ പറഞ്ഞത് അയോണിക് സ്പീഷീസ് കൃത്യം വൺമോളാർ കോൺസെൻട്രേഷൻ വരത്തക്ക രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിനെയാണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ മെറ്റലുമായി കോണ്ടാക്റ്റിൽ വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഇലക്ട്രോഡിനും ഇലക്ട്രോലൈറ്റിനും ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം ആ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് ഈ എന്ന് റെപ്രസെൻ്റ് ചെയ്യും ഒരു ഇലക്ട്രോഡ് ഇലക്ട്രോളൈറ്റിക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരുന്നാൽ അൺനോൺ കോൺസെൻട്രേഷൻ ആയിരിക്കാം ഒരു നോൺ കോൺസെൻട്രേഷൻ ആയിരിക്കാം പക്ഷേ കോൺസെൻട്രേഷൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്ന അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആ ഡാനിയൽ സെല്ലിലേക്ക് ഒന്ന് തിരിച്ചു പോകാം എന്താ പഠിച്ചത് അവിടെ ആനോഡ് ഹാഫ് സെല്ലിൽ സിങ്ക് സിങ്ക് സൾഫേറ്റുമായും കാതോഡ് ഹാഫ് സെല്ലിൽ കോപ്പർ കോപ്പർ സൾഫേറ്റുമായും കോണ്ടാക്റ്റിലാണ് അല്ലേ ഇനി എക്സ്റ്റേണൽ സർക്യൂട്ടുകൾ വഴി നമ്മൾ സിങ്കിനെ കോപ്പറുമായി കണക്ട് ചെയ്തിട്ടുണ്ട് പൊട്ടൻഷ്യോമീറ്റർ വഴി രണ്ട് ഇലക്ട്രോലൈറ്റുകളെയും സോൾട്ട് ബ്രിഡ്ജ് വെച്ച് ലിങ്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടു ഇനി എന്താ അവിടെ നടക്കുന്ന റിയാക്ഷൻ സിങ്ക് ഓക്സിഡൈസ് ചെയ്ത് സിങ്ക് ട്യൂ പ്ലസ് അയോണായി മാറുന്നു ഇലക്ട്രോണുകൾ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് എത്തുന്നു കോപ്പർ ട്യൂ പ്ലസ് അയോണുകൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കോപ്പറായി മാറുന്നു എന്താ ഈ സിങ്കിൽ നിന്ന് ഇലക്ട്രോണുകൾ അങ്ങോട്ട് പോകാൻ കാരണം ഓക്സിഡേഷൻ നടന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ റിഡക്ഷൻ നടക്കാനുള്ള സാധ്യത കുറവായിരുന്നു റിഡക്ഷൻ നടന്നത് സി യു റ്റു പ്ലസ്സിനാണ് അപ്പം സി യു ടു പ്ലസ് റിഡ്യൂസ് ചെയ്യപ്പെടാൻ വേണ്ടി ഇലക്ട്രോണിനെ വാങ്ങിയത് കൊണ്ടാണ് സിംഗിൽ നിന്ന് ഇലക്ട്രോണുകൾ അങ്ങോട്ട് ചെന്നതെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അല്ലേ അപ്പോൾ ഈ ഇലക്ട്രോണിനെ അവിടെ നിന്ന് സിംഗിൽ നിന്ന് കോപ്പറിലേക്ക് ഒഴുകാൻ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച ആ ഫോഴ്സിനെ എന്ത് പേര് വിളിക്കാം എന്ത് ചലനം നടക്കണമെങ്കിലും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആവശ്യമാണ് അല്ലേ നമുക്കറിയാം ഇപ്പോൾ വെള്ളം മുകളിൽ നിന്ന് താഴേക്കാണ് നോർമലി ഒഴുകുന്നത് എന്തുകൊണ്ടാണ് മുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി കൂടുതലും കീഴേ അതിന് പൊട്ടൻഷ്യൽ എനർജി കുറവുമായതിനാൽ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് വായുവിൻ്റെ പ്രവാഹം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇലക്ട്രോണുകൾ ഒഴുകിയെങ്കിൽ ആ ഇലക്ട്രോണുകൾ ഒഴുകാൻ കാരണമായ ഒരു ബലം അവിടെ ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ അതിനെ നമുക്ക് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് വിളിക്കാം ആ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്തായിരിക്കും ഈ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലുള്ള റിഡക്ഷൻ പൊട്ടൻഷ്യലിലെ ഡിഫറൻസ് ആണ് ഇല്ലേ കാതോട് ഹാഫ് സെല്ലിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ് ആനോഡ് ഹാഫ് സെല്ലിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ് അതുകൊണ്ട് കുറവുള്ള നിന്ന് കൂടുതലുള്ളടത്തേക്ക് ഇലക്ട്രോണുകൾ ഒഴുകി എങ്കിൽ ഈ ഒഴുക്കിന് കാരണമായ ബലത്തിനെ ഇ എം എഫ് എന്ന് വിളിക്കാം ഇ എം എഫ് എങ്ങനെ കാണാമപ്പോൾ ഇ എം എഫ് ഇസ് ഈക്വൽ ടു ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അതിനെ നമ്മൾ സെല്ലിൻ്റെ കേസിൽ ഗാൽവനിക് സെല്ലിൻ്റെ കേസിൽ വിളിക്കുന്ന വേറൊരു പേരാണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും അപ്പോൾ ഈ സെൽ ഈക്വൽ ടു ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് അല്ലെങ്കിൽ ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ് ഈ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് സെൽ പൊട്ടൻഷ്യൽ അത് ഓൾട്ടയിലാണ് മെഷർ ചെയ്യുന്നത് ശരി അപ്പോൾ എന്താണ് ഇ എം എഫ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇ എം എഫ് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറെൻസ് ബിറ്റ്വീൻ ടു ഹാഫ് സെൽസ് ഓഫ് എ ഇലക്ട്രോ കെമിക്കൽ സെൽ ഇനി നമുക്ക് അടുത്തതായി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിച്ചിരുന്നു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നും വിളിക്കുന്നു എന്ന് പറഞ്ഞു ഈ എങ്ങനെയാണ് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നത് ഞാനിപ്പോൾ പറഞ്ഞു സെല്ലിൽ നടക്കുന്ന റിയാക്ഷനിൽ ആനോഡിൽ നിന്ന് കാതോഡിലേക്ക് ഇലക്ട്രോണുകൾ ഒഴുകുന്നു എന്നല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു സെല്ലിനെ ഒന്ന് ശ്രദ്ധിച്ചേ സി യു ബാർ സി യു ടു പ്ലസ് ഡബിൾ ബാർ എ ജി പ്ലസ് ബാർ എ ജി എന്ന് പറയുന്ന ഈ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ കണക്കാക്കാം ഇ സെൽ ഈക്വൾ ടു ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ് അതായത് ഇ എ ജി പ്ലസ് ബാർ എ ജി മൈനസ് ഇ സി യു റ്റു പ്ലസ് ബാർ സി യു ഇനി സപ്പോസ് ഈ സെല്ല് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെന്നിരിക്കട്ടെ എങ്കിൽ എങ്ങനെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാം സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഈ സ്റ്റാൻഡേർഡ് സെൽ ഈക്വൽ ടു ഈ സീറോ റൈറ്റ് മൈനസ് ഈ സീറോ ലെഫ്റ്റ് അപ്പോൾ ഇങ്ങനെയാണ് ഇ എം എഫ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലും മെഷർ ചെയ്യുന്നത് ഇനി നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടെത്താം ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ അബ്സുല്യൂട്ട് വാല്യൂ കണ്ടെത്തുന്നത് പോസിബിൾ അല്ല കാരണം ഒരു ഇലക്ട്രോഡിനെ ഇലക്ട്രോലൈറ്റുമായി കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വേറൊരു ഹാഫ് സെല്ലുമായി കണക്റ്റ് ചെയ്യുമ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അബ്സുലൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് അത് സ്റ്റാൻഡേർഡ് സെല്ലായാലും ശരി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും കണ്ടുപിടിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ എങ്ങനെ കണ്ടെത്താം അതിന് നമുക്ക് റഫറൻസ് മെത്തേഡുകൾ എടുക്കേണ്ടി വരും നമ്മൾ സയൻസിൽ എന്തിനെങ്കിലും ഏതെങ്കിലും ഒരു മെഷറബിൾ ക്വാണ്ടിറ്റിയെ റെഫർ ചെയ്ത് കണ്ടുപിടിക്കുന്ന രീതി രീതിയിൽ അല്ലേ അതുപോലെ തന്നെ ഒരു ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും നമ്മൾ റഫറൻസ് മെത്തേഡിൽ കൂടിയാണ് കണ്ടെത്തുന്നത് അതിനായി ഒരു സ്റ്റാൻഡേർഡ് റഫറൻസ് ഇലക്ട്രോഡ് ഉപയോഗിക്കും ആ സ്റ്റാൻഡേർഡ് റഫറൻസ് ഇലക്ട്രോഡിനെയാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കൂ എന്താണ് അവിടെ ഒരു പ്ലാറ്റിനം വയർ വയറുണ്ടല്ലേ ആ പ്ലാറ്റിനം വയർ നേർത്ത വയർ ഒരു നേർത്ത ഗ്ലാസ് ട്യൂബിനകത്തുകൂടി പോകുന്നു അതിൻ്റെ ഏറ്റവും ബോട്ടം എൻ്റിലായിട്ട് ഒരു പ്ലാറ്റിനം തകിടുണ്ട് പ്ലാറ്റിനം ഫോയിൽ കോട്ടഡ് വിത്ത് ഫൈൻലി ഡിവൈഡഡ് പ്ലാറ്റിനം എന്നെഴുതിയിട്ടുണ്ട് അല്ലേ ഇനി ആ പ്ലാറ്റിനം വയർ പോകുന്ന നേർത്ത ഗ്ലാസ് ട്യൂബിന് വെളിയിൽ കൂടി ഒരു വലിയ ഗ്ലാസ് ട്യൂബ് പോകുന്നുണ്ട് ആ ഗ്ലാസ് ട്യൂബിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് വൺ ബാർ പ്രഷറിലുള്ള ഹൈഡ്രജൻ ഗ്യാസാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇലക്ട്രോഡിനെ ഒരു വൺ മോളാർ കോൺസെൻട്രേഷനുള്ള എച്ച് പ്ലസ് അയോണിക് സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത് ഒന്നും കൂടി പ്ലാറ്റിനം വയർ പ്ലാറ്റിനം വയറിൻ്റെ താഴ്ഭാഗത്തായി പ്ലാറ്റിനം തകിട് ഗ്ലാസ് കവറിങ്ങിനുള്ളിലാണ് പുറമെയുള്ള ഗ്ലാസ് കവറിങ്ങിൻ്റെ സൈഡിൽ കൂടി ഹൈഡ്രജൻ ഗ്യാസ് വൺ ബാർ പ്രഷറിൽ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നു ഇനി ഇത്രയും സംവിധാനത്തിന് വൺ മോളാർ കോൺസെൻട്രേഷനുള്ള അതായത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള എച്ച് പ്ലസ് അയോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സൊല്യൂഷനിലാണ് കോണ്ടാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മുക്കി വെച്ചിരിക്കുന്നത് ഈ സെല്ലിനെയാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നത് ഈ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെ ചെയ്യുമെന്ന് ആ സ്ക്രീനിൽ കാണിക്കുന്നതെന്ന് ശ്രദ്ധിച്ചേ എന്താണ് പ്ലാറ്റിനം വെർട്ടിക്കൽ ബാർ എച്ച് ടു ഗ്യാസ് വൺ ബാർ പ്രഷർ ബാർ എച്ച് പ്ലസ് അയോൺ വൺ ആർ കോൺസെൻട്രേഷൻ അല്ലേ ശരിക്കും ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യേണ്ടത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് പക്ഷേ ഗ്യാസിനെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അവിടെ പ്ലാറ്റിനം എന്നുള്ള ഇലക്ട്രോഡിൻ്റെ സഹായം സ്വീകരിച്ചിരിക്കുന്നത് ഇനി ഇവിടെ നടക്കുന്ന റിയാ റിഡക്ഷൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം എച്ച് പ്ലസ് അയോൺ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് ഹാഫ് എച്ച് ടൂ ആയി മാറുന്ന റിഡക്ഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് അതായത് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ട ഇലക്ട്രോഡിൻ്റെ ഹാഫ് സെല്ലുമായി കണക്ട് ചെയ്യുമ്പോൾ റിഡക്ഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത് എച്ച് എച്ച് ഇയിൽ നടക്കുന്നതെങ്കിൽ എച്ച് പ്ലസ് പ്ലസ് ഇലക്ട്രോൺ ഗേവ്സ് ഹാഫ് എച്ച് ടൂ എന്നുള്ള റിയാക്ഷൻ നടക്കും ഇനി തിരിച്ച് ആനോട് ഹാഫ് സെല്ലായിട്ടും ആക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ ഹാഫ് എച്ച് ടൂ ഗേവ്സ് എച്ച് പ്ലസ് പ്ലസ് ഇലക്ട്രോൺ എന്നുള്ള റിയാക്ഷൻ നടക്കും ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സീറോ ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത് അതിന് സ്വന്തമായ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട് കേട്ടോ പക്ഷേ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എടുക്കുമ്പോൾ എത്രയായി അസ്യൂം ചെയ്തിരിക്കുന്നു സീറോ ആയി അസ്യൂം ചെയ്തിരിക്കുന്നു ഇനി ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ട ഹാഫ് സെല്ലുമായി കണക്ട് ചെയ്ത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാക്കി മാറ്റും ആ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ വെച്ച് കണ്ടുപിടിക്കുന്നു അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ സീറോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന കൺസേൺഡ് സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും ഇങ്ങനെ റഫർ ചെയ്താണ് കണ്ടുപിടിക്കുന്നത് എന്താണ് ഈ റഫറൻസ് എന്നുള്ളത് എന്തുകൊണ്ട് അങ്ങനെ റെഫർ ചെയ്യേണ്ടി വന്നു കാരണം അബ്സുലൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അത് മനസ്സിലായോ എന്താണ് പറഞ്ഞതെന്ന് അതിന് സാറൊരു അനലോജി പറയാം എന്താണ് നമ്മുടെ ക്ലാസ്സിൽ മൂന്ന് കുട്ടികളുണ്ടെന്ന് കരുതൂ എ ബി സി എന്നവർക്ക് താൽക്കാലികമായി നമുക്ക് പേരിടാം അപ്പോൾ എക്ക് വളരെ പൊക്കം കൂടുതലാണ് ബി ക്യോ ഒരു ഇൻ്റർമീഡിയറ്റ് ഹൈറ്റ് ഉണ്ടെന്ന് കരുതൂ സിക്ക് പൊക്കം കുറവാണ് നമുക്ക് അവരുടെ പൊക്കം എത്രയാണെന്ന് പറയണം പക്ഷേ നമ്മുടെ കയ്യിൽ സ്കെയിലില്ല മെഷർ ചെയ്യാനുള്ള സ്കെയിലില്ല എന്ന് കരുതൂ എന്താണ് അതിനൊരു ഉപായം ബിയുടെ ഹൈറ്റിനെ നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് ആക്കാം എന്നിട്ട് ഞാൻ പറയുന്നു ബിയുടെ ഹൈറ്റിനേക്കാൾ ഒരു കൈയളവ് പൊക്കം എയ്ക്ക് കൂടുതലാണെന്ന് പറയുന്നു അത് എയുടെ യഥാർത്ഥ പൊക്കമാണോ അല്ല ഞാൻ ബിയുമായി കമ്പയർ ചെയ്തപ്പോൾ എക്ക് ഒരു കൈയളവ് പൊക്കം കൂടുതലാണെന്ന് പറഞ്ഞു ഇനി സിക്ക് സിക്ക് ഒരു കൈയളവ് പൊക്കം കുറവാണെന്ന് പറയാം അപ്പോൾ അതും സിയുടെ യഥാർത്ഥ പൊക്കമാണോ അല്ല സി എ ബിയുമായി കമ്പയർ ചെയ്തിട്ട് പറഞ്ഞ പൊക്കമാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡിനെ ഫിക്സ് ചെയ്തുകൊണ്ട് ആ സ്റ്റാൻഡേർഡിന് ആപേക്ഷികമായി മെഷറബിൾ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ശാസ്ത്രത്തിൽ പൊതുവേ ഫോളോ ചെയ്യുന്നത് അതേ രീതി തന്നെയാണ് നമ്മൾ ഇവിടെയും എടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ട ഹാഫ് സെല്ലുമായി കണക്ട് ചെയ്യുന്നു അവരെ കണക്ട് ചെയ്ത് ഒരു സെല്ലാക്കി മാറ്റുന്നു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നു ഈ മോണിറ്ററിൽ കാണുന്ന ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം അവിടെ ലെഫ്റ്റ് ഹാഫ് സെല്ലിൽ ഒരു ഇലക്ട്രോഡും ഇലക്ട്രോളൈറ്റും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുണ്ട് റൈറ്റ് സൈഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയാണ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നു വോൾട്ടേജ് കിട്ടും എത്രയാണെന്നുള്ളത് ആ പൊട്ടൻഷ്യലിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുന്നത് ഇ സീറോ സ്റ്റാൻഡേർഡ് സെൽ ഈക്വൽ ടു ഇ സീറോ റൈറ്റ് മൈനസ് ഇ സീറോ ലെഫ്റ്റ് ഇവിടെ ഇ സീറോ റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് അങ്ങനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ സീറോ ആയിരിക്കും അപ്പോൾ ഇ സീറോ ലെഫ്റ്റിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമുക്ക് കിട്ടും ഇനി വേറൊരു എക്സാമ്പിൾ ഈ സ്ക്രീനിൽ കാണുന്നത് നോക്കൂ അവിടെ എന്താ പറഞ്ഞിരിക്കുന്ന പി ടി ബാർ എച്ച് ടു ബാർ എച്ച് പ്ലസ് അയോൺസ് വൺ മോളാർ കോൺസെൻട്രേഷൻ ഡബിൾ ബാർ അതായത് സോൾട്ട് ബ്രിഡ്ജ് സിയു ടു പ്ലസ് ബാർ സിയു ഇതൊരു ഗാൽവനിക് സെല്ലാണ് അല്ലേ ഇവിടെ ആരാണ് ആനോഡ് ഹാഫ് സെൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രോജൻ ഇലക്ട്രോഡ് ആണ് ആരാണ് കാതോഡ് ഹാഫ് സെൽ നമ്മുടെ കോപ്പർ കോപ്പർ അയോണിൽ ഡിപ്പ് ചെയ്തിരിക്കുന്ന ഹാഫ് സെല്ലാണ് ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നത് എങ്ങനെയാണ് അവിടെ ഇ സീറോ സെൽ ഈക്വൽ ടു ഇ സീറോ റൈറ്റ് മൈനസ് ഇ സീറോ ലെഫ്റ്റ് ആണ് അവിടെ ഇ സീറോ എന്നുള്ളത് നമ്മുടെ കോപ്പർ ഇലക്ട്രോഡാണ് ഇ സീറോ ലെഫ്റ്റ് എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ സീറോ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സെൽ പൊട്ടൻഷ്യൽ കിട്ടുമ്പോൾ ആരുടെ പൊട്ടൻഷ്യൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് സി യു ടു പ്ലസിൻ്റെ പൊട്ടൻഷ്യലാണ് കിട്ടുന്നത് അല്ലേ അപ്പോൾ സി യു ടു പ്ലസ് പ്ലസ് ടു ഇ മൈനസ് ഗി സി യു എന്ന് ഈ കാണിച്ചിരിക്കുന്ന റിയാക്ഷനിൽ അതായത് റിഡക്ഷൻ റിയാക്ഷനിൽ റിഡക്ഷൻ റിയാക്ഷൻ്റെ ഫലമായി അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോയിൻ്റ് ത്രീ ഫോർ ഓൾട്ടാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അല്ലേ ഇതുപോലെ നമുക്ക് വേറെ ഒരു സെല്ലിനെയും കൂടി ഒന്ന് നോക്കാം ആ സ്ക്രീനിൽ കാണുന്ന സെല്ലിനെ ഒന്ന് ശ്രദ്ധിച്ചേ എന്താണ് പ്ലാറ്റിനം എച്ച് ടു എച്ച് പ്ലസ് അയോൺ സോൾട്ട് ഉണ്ട് സിങ്ക് ടു പ്ലസ് അയോൺ അല്ലേ വൺ മോളാർ കോൺസെൻട്രേഷനിലുള്ള സിങ്ക് ടു പ്ലസ് അയോൺ പിന്നീട് എന്താണ് സിങ്ക് സോളിഡ് അപ്പോൾ ആനോഡ് ഹാഫ് സെല്ലായിട്ടും കാതോഡ് ഹാഫ് സെല്ലും ഇവിടെ ഉണ്ട് നമുക്ക് ഈ സെല്ല് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് മൈനസ് പോയിൻ്റ് സെവൻ സിക്സ് ഓൾട്ടെന്നാണ് ആ പോയിൻ്റ് സെവൻ സിക്സ് ഓൾട്ടിൽ എസ് എച്ച് ഇയുടെ അതായത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ സീറോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും അതും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള ഏതാണ് ഇസഡൻ ടു പ്ലസ് പ്ലസ് ടു ഇ മൈനസ് ഗീവ്സ് ഇസഡൻ എന്നുള്ള റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് പോയിൻ്റ് സെവൻ സിക്സ് ഓൾട്ടെന്ന് കിട്ടും തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിളിൽ കോപ്പറിൻ്റെത് എത്രയായിരുന്നു സി യു ടു പ്ലസ് പ്ലസ് ടു ഇ മൈനസ് ഗീവ്സ് സി യു എന്നുള്ളതിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പോയിൻ്റ് ത്രീ ഫോർ ഓൾട്ടായിരുന്നു അല്ലേ ഇപ്പോൾ ഇസഡൻ ടു പ്ലസ് പ്ലസ് ടു ഇ മൈനസ് ഗീഴ്സ് ഇസഡൻ എന്ന് പറയുന്ന റിയാക്ഷനിലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എത്രയാണ് മൈനസ് പോയിൻ്റ് സെവൻ സിക്സ് ഓൾട്ടാണ് അപ്പോൾ ഇപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ പോസിറ്റീവും വരാം നെഗറ്റീവും വരാം പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ അവിടെ റിഡക്ഷൻ റിയാക്ഷൻ നടക്കാനുള്ള താല്പര്യം വളരെ കൂടുതലാണെന്നാണ് അർത്ഥം എന്നാൽ നെഗറ്റീവ് വാല്യൂയിലേക്ക് പോകും തോറും ഹൈഡ്രജനേക്കാൾ റെഡ്യൂസ് ചെയ്യപ്പെടാനുള്ള കപ്പാസിറ്റി കുറവാണ് ഹൈഡ്രജൻ എത്രയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞത് സീറോ വോൾട്ടാണ് അല്ലേ അപ്പോൾ ഹൈഡ്രോജനേക്കാൾ റെഡ്യൂസ് ചെയ്യപ്പെടാനുള്ള കപ്പാസിറ്റി കുറവാണ് എന്നാണ് അർത്ഥം മൈനസ് വാല്യൂ കൂടുതലോട്ടേക്ക് വീണ്ടും വീണ്ടും പോകും തോറും ഓക്സിഡൈസ് ചെയ്യപ്പെടാനുള്ള കപ്പാസിറ്റി കൂടുതലും റെഡ്യൂസ് ചെയ്യപ്പെടാനുള്ള കപ്പാസിറ്റി കുറവുമാണ് എന്നാണ് അർത്ഥം ഇല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് മനസ്സിലായോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത് ഒരു മെറ്റലിനെ അതിൻ്റെ തന്നെ അയോണിക് സൊല്യൂഷനുമായി കോണ്ടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും അതിനെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന അയോണിക് സ്പീഷീസ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ വൺ മോളാർ കോൺസെൻട്രേഷനിലാണെങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു അടുത്തതായി ഈ നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സെല്ലിലെ കാതോട് ഹാഫ് സെല്ലിൻ്റെയും ആനോട് ഹാഫ് സെല്ലിൻ്റെയും അല്ലെങ്കിൽ ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെയും ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെയും ഡിഫറൻസ് ആണെന്ന് മനസ്സിലാക്കി ഇനി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള സെൽ പൊട്ടൻഷ്യൽ ഈ സീറോ സെൽ എന്താണെന്ന് മനസ്സിലാക്കി ശരിയല്ലേ എന്താണ് എങ്ങനെയാണ് ഈ സീറോ സെല് കണ്ടെത്തുന്നതെന്നും എങ്ങനെയാണ് സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ റഫറൻസ് ഇലക്ട്രോഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുന്നതെന്നും മനസ്സിലാക്കി ഇനി എത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ തരുന്ന ഈ അസൈൻമെൻറ്റിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക ഗിവൺ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് കെ പ്ലസ് ബാർ കെ ഈക്വൽ ടു മൈനസ് ടു പോയിൻ്റ് നയൻ ത്രീ വോൾട്ട് എ ജി പ്ലസ് ബാർ എ ജി ഈക്വൽ ടു പോയിൻറ്റ് എയ്റ്റ് സീറോ വോൾട്ട് എച്ച് ജി ടു പ്ലസ് ബാർ എച്ച് ജി ഈക്വൽ ടു പോയിൻ്റ് സെവൻ നയൻ ഓൾട്ട് എം ജി ടു പ്ലസ് ബാർ എം ജി ഈക്വൽ ടു മൈനസ് ടു പോയിൻ്റ് ത്രീ സെവൻ ഓൾട്ട് സിആർ ത്രീ പ്ലസ് ബാർ സി ആർ ഈക്വൽ ടു മൈനസ് പോയിൻ്റ് സെവൻ ഫോർ ഓൾട്ട് അറേഞ്ച് ദീസ് മെറ്റൽസ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ റിഡ്യൂസിങ് പവർ അപ്പോൾ ഈ അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അധ്യാപകനുമായി അല്ലെങ്കിൽ അധ്യാപികയുമായി ഡിസ്കസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം